ഹീം നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം പ്രായോഗികാർത്ഥത്തിൽ കോൺഗ്രസിനെ സംശയിക്കാവുന്നതാണ് അത് സംശയിക്കാതെ ഹിന്ദു മതവിഭാഗത്തെ കോൺഗ്രസ്സിനൊപ്പം നിർത്തി ഹിന്ദുത്വവാദികളെ അകറ്റി നിർത്തി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഒന്നും സംഭവിച്ച പിഴവ് സംഭവിക്കാതിരിക്കാൻ കുറച്ചുകൂടി കടന്ന് ശ്രീ കെ ജെ ജേക്കം പറഞ്ഞ പോലെ ഹിന്ദുവിനെ തന്നെ അധികാരത്തിലെത്തിക്കണം എന്ന് പറയുന്നതിലും ഒരു തെറ്റും കോൺഗ്രസ് കാണുന്നില്ല നിങ്ങൾ ഉന്നയിച്ച പ്രായോഗിക സംശയങ്ങൾ അവരുടെ പക്ഷപാതത്തെയും താല്പര്യത്തെയും എങ്കിൽ അതൊരു തരത്തിലും കോൺഗ്രസ്സിന് ഒരു അബദ്ധമായിട്ടോ ആ പിശകു പറ്റിയതായിട്ടോ അവർ കാണുന്നേയില്ല റഹീം അല്ലെ പറഞ്ഞത് കേട്ടല്ലോ ഒന്ന് ചുരുക്കി എന്നിട്ട് ഞാനൊരു ലിജുവിൻ്റെ വളരെ നല്ല വിശദീകരണം ആയിരുന്നു ആ കൂടി കോൺഗ്രസ് പിന്തുടരുന്ന കൃത്യമായ മൃദു ഹിന്ദു പോളിറ്റിക്സ് കുറെ കൂടി പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് കാരണം അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിച്ചത് വളരെ കൃത്യമായി ബി ജെ പി യെ ഈ വഴികളിലൂടെ നടക്കണം ഇതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ ഞാൻ എൻ്റെ അവസരമാണ് ലിജു ഞാൻ പറഞ്ഞോട്ടെ ആ അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു ഗംഭീരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ അരുൺ ജെയ്റ്റ്ലിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് എന്തും എപ്പോഴും ഹിന്ദുത്വ എന്നുള്ളതിനെ അംഗീകരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി സംഘടനയാണ് ആർ എസ് എസ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഹിന്ദുത്വയാണ് പക്ഷേ അതിന് അതിൻ്റെ അസൽ പകർപ്പ് ഞങ്ങളുടെ കയ്യിലാണ് കോൺഗ്രസ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുമായി തേടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അഴഞ്ചണ്ണി ചോദിച്ച ചോദ്യമുണ്ട് ഡ്യൂപ്ലിക്കേറ്റും അസലും തമ്മിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ജനങ്ങൾ അസലല്ലേ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചോട്ടെ ഞങ്ങൾ അസല വെക്കാം ഇതിന് സമാനമായൊരു സംഭവം എൻ്റെ ഓർമ്മ ഞാൻ പരതിയെടുക്കുകയാണ് കെ ജെ ജോബ് സാറിന് ഒരു പക്ഷേ എന്നെ സഹായിക്കാൻ കഴിഞ്ഞിരിക്കും ഈ രാമനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയൽ ഈ കോൺഗ്രസ് സമയത്താണ് ദൂരദർശൻ വഴി രാമായണം ഒരു സീരിയലായി വരുന്നത് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് ഹിന്ദുത്വ ബോധം ഇന്ത്യയിൽ അരക്കെട്ടുറപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ മനസ്സുകളിലേക്ക് കടന്നു വന്നത് രാമൻ ഒരു രൂപമായി കടന്നു വന്നത് എല്ലാം ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളുമായി ബന്ധമുണ്ട് അന്നൊരു തിരഞ്ഞെടുപ്പിൽ ഈ രാമനായി വേഷമിട്ട് അഭിനയിച്ചയാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി അന്ന് അദ്വാനിയുടെ ഒരു ഗംഭീര സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്വാനി പറഞ്ഞു രാമനായിട്ട് അഭിനയിച്ചയാളെ കോൺഗ്രസ് ഇറക്കുന്നു ഞങ്ങളിത് രാമനെ തന്നെ കളത്തിൽ കളത്തിലിറക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് ഇതാണ് ഇതിലാണ് ഇതേ ഇതേ താളത്തില് കോൺഗ്രസ് ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെ മുമ്പോട്ട് വെക്കുന്നു അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വെക്കുന്നു ഇതാണ് ബി ജെ പിയുടെ അതാണ് ബി ജെ പി പറയുന്നത് ഇയാൾ ക്ഷേത്രത്തിൽ പോകുന്ന ഇലക്ഷൻ ക്ഷേത്ര ഇലക്ഷൻ ഇലക്ഷൻ ഹിന്ദു എന്നാണ് നരേന്ദ്രമോദിയും സംഘവും രാഹുലിനെ വിളിക്കുന്നത് ഇവിടെ വരുന്നൊരു പ്രശ്നം നേരത്തെ ശ്രീ കെ ജെ ജെക്കുബ് സാർ പറഞ്ഞതിനോട് തുടർച്ചയായി ഞാൻ പറയുകയാണ് ശ്രീ ലിജു ഒരു പക്ഷേ അങ്ങിരിക്കുന്നതിൻ്റെ പുറകിലിരിക്കുന്നത് നിയമപുസ്തകങ്ങളാണ് എന്ന് ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ കരുതുകയാണ് ഇന്ത്യൻ ഭരണഘടനയുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഭരണഘടനയുടെ കീഴിലാണ് ലിജു നമ്മളൊന്ന് ജീവിക്കുന്നത് ആ ഭരണഘടന ഹിന്ദുവിന് ഭരിക്കാമെന്നല്ല ആ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സെക്യുലർ രാഷ്ട്രയാണ് സെക്യുലർ രാജ്യമാണ് ഇതാണ് പ്രശ്നം കോൺഗ്രസ് ഇത് കാണാതെ പോകുന്നു നിങ്ങൾ പറഞ്ഞത് ഈ രാജ്യത്ത് യഥാർത്ഥ ഹിന്ദു അധികാരത്തിൽ വരണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഇത് നെഹ്റുവിൻ്റെ ലക്ഷ്യമാണോ നിങ്ങൾ ഗാന്ധിയെ കൂട്ടുപിടിച്ചു ദയവീതത് ചെയ്യരുത് ഗാന്ധി എന്താണ് മുമ്പോട്ട് വച്ചത് എന്താണ് ആർ എസ് എസിന് ഗാന്ധിയോടുള്ള എതിർപ്പ് ഈശ്വര അല്ലാത്തേരം സർവമത സമഭാവനയുടെ സങ്കല്പമായിരുന്നു ഗാന്ധി മുന്നോട്ട് വെച്ച് ഒരു മതത്തെയും നിരാശിച്ചില്ല ഒരു മതത്തെയും ഭയത്തോടെ മാറ്റി നിർത്തിയില്ല ഗുലാം നബി ആസാദെന്ന ഉയർന്ന നേതാവിനെ എന്ന മതത്തിൻ്റെ പേരിൽ കോൺഗ്രസ് ഫ്രട്ട് കൽപ്പിച്ചു എന്ന് പറയേണ്ടി വന്നതുപോലെ ഗാന്ധിയുടെ കാലത്ത് സാധാരണക്കാരായ മുസ്ലിമിന് പോലും പറയേണ്ടി വന്നില്ല നിനക്ക് ചോരയാണ് വേണ്ടതെങ്കിൽ എൻ്റെ ചോര കുടിക്കൂ എൻ്റെ മുസ്ലിം സഹോദരനെ വെറുതെ വിടൂ ഗാന്ധി വെടിയേറ്റ് വീണത് പോലും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻ്റെയും സിഖിൻ്റെയും പാഴ്സിയുടെയും ഇടയിൽ സർവമത പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചാണ് ചിരിച്ചു ഹിന്ദു ഹിന്ദു ഒരു ഇസ്ലാമ ഫോബിയ പടർത്താൻ സംഘപരിവാട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുസ്ലിമിനെ ചേർത്തു നിർത്തി ക്രൈസ്തവനെ ചേർത്തു നിർത്തി മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ സംഗീതമെന്ന് ഗാന്ധി പറഞ്ഞു നെഹ്റു അതിൻ്റെ പ്രണേ പ്രണേതാവായിരുന്നു നിങ്ങൾ നിങ്ങൾ എത്ര വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത് വെച്ച് പറയട്ടെ ബാബറി മസ്ജിദ് ഇരുതെടുത്ത് എത്ര അഭിമാനത്തോട് പറയാണ് രാജീവ് ഗാന്ധിനെയാണ് തുറന്നുകൊടുത്തതെന്ന് അതുമുതൽ ഇങ്ങോട്ടാണ് രണ്ടിൽ നിന്ന് ഈ പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി ബി ജെ പി വളർന്നത്

എ സി സിയിൽ നിന്ന് ഒരു വിളി പോയോ എ സി സി എവിടെയായിരുന്നു പൊടുന്നനെ ഒരു കൂട്ടം ആളുകൾ വന്ന് പൊളിച്ചെറിഞ്ഞതല്ല ഇനി പോട്ടെ അതിന്റെ വിധി വന്നു വിധിയെ കോൺഗ്രസ് ചോദ്യം ചെയ്തില്ല അതുകൊണ്ട് വേറെ ആരും ചോദ്യം ചെയ്തില്ലെന്നാണ് നിങ്ങൾ കരുതുന്നത് അതിനെ ഏറ്റവും കൃത്യമായി വിമർശിച്ച പാർട്ടിയുടെ പേരാണ് സി പി എം അതിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ വേദിയിലിരിക്കുന്നത് ശക്തമായി വിമർശിച്ചു ആ വിധിയുടെ തെറ്റും അപര്യാപ്തതയും ചൂണ്ടിക്കാണിച്ചു അത് നീതികേടാണെന്ന് പറഞ്ഞു ഇനി അതെല്ലാം പോട്ടെ ഞാനൊരു കാര്യം ചോദിക്കുന്നു ആരാണ് ആ പുതിയ രാമക്ഷേത്രത്തിന് ശിലയിട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു രാമക്ഷേത്രത്തിന് ശിലയിടാൻ പോകുന്നതിൽ ഒരു തെറ്റും കോൺഗ്രസിന് തോന്നുന്നില്ല ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം മതേതര ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു ഭരണാധികാരി ആ കപ്പാസിറ്റി ഉപയോഗിച്ചു കൊണ്ടുപോയി ഒരു രാമക്ഷേത്രത്തിന് ശിലയിട്ടത് തെറ്റായി പോയി എന്നൊരു വരി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യാത്തത് ട്വീറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല ആ ദിവസത്തെ പ്രിയങ്ക ഗാന്ധി ആദരവോടെ കൊണ്ടാടി അതാണ് മുസ്ലിം ലീഗ് പോലും അവസാനം നൊമ്പരപ്പെടേണ്ടി വന്നത് അതിലൂടെ പിന്നെ ഡൽഹിയിൽ ഇന്ത്യയിൽ ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനെക്കുറിച്ച് കൺസേൺ ആവാത്തത് കോൺഗ്രസ് അതിനെക്കുറിച്ച് ഒരു കൺസേണേ ഇല്ല ഞാൻ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന കാര്യം കാശി മധുര ബാക്കി ഹേ എന്നു വിളിച്ചു ഇപ്പോഴൊരു മധുര എടുക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂ ആണ് പുതിയ പുതിയ ഇഷ്യൂ എടുക്കാണ് യു പി തെരഞ്ഞെടുപ്പ് വരികയാണ് കോൺഗ്രസിൻ്റെ എന്താണ് മധുര വിഷയത്തിൽ പറയാമോ പറയാമോ നിലപാട് പറയാനുള്ള തൻ്റെ ഇടം ഇല്ല ഇതാണ് പ്രശ്നം ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ നമ്പർ ഇനി സാമ്പത്തിക നയങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞു സാമ്പത്തിക നയങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാനിത് കൺക്ലൂഡ് ചെയ്തോട്ടെ തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചത് ന്യൂ ലിബറൽ പോളിസിയാണ് ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമി പിന്തുടർന്നിരുന്ന ഒരു രാജ്യമാണ് നമുക്കറിയാം ഭരണഘടനയിൽ തന്നെ സോഷ്യലിസത്തിന്റെ അംശമുണ്ട് അതാണ് പ്രിയാമ്പിളിൽ പോലും ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസം ആഡ് ചെയ്തത് അതായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ദിരാഗാന്ധി തന്നെയാണ് ദേശ സാൽക്കരിച്ചത് എന്തുകൊണ്ട് ദേശം സൽക്കരിച്ചു സോഷ്യലിസ്റ്റ് എലമെന്റ് ഉള്ളതുകൊണ്ടാണ് അതൊരു മിക്സഡ് എക്കോണമിയുടെ സങ്കല്പമായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസ് അത് ഉപേക്ഷിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഏകപക്ഷീയമായ ന്യൂ ലിബറൽ പോളിസി ആരംഭിച്ചു ആ പോളിസിയുടെ സ്വാഭാവിക തുടർച്ചയാണ് നിങ്ങൾ പറഞ്ഞ നോട്ട് നിരോധനം അതിന്റെ സ്വാഭാവിക ഈ പറഞ്ഞതല്ല ഈ രാജ്യത്ത് എത്ര കർഷകർ ഇതൊരു ആത്മഹത്യ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു ആളമുട്ടി ഇറങ്ങിയതാണ് ഈ കർഷകർ അതെ അതെ മുതൽ ഇതുവരെ ധികം കർഷകർ പ്രശ്നം ഈ സാമ്പത്തിക വലിയൊരു ഇതിപ്പോ രണ്ടുപേരും ഉള്ള സാമ്പത്തിക നയങ്ങൾ അതിതീവ്രമായി പിന്നീട് വന്ന എൻ ഡി എ സർക്കാർ നടപ്പാക്കുന്നു എന്ന വിമർശനവും വാദവുമാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവതരിപ്പിച്ചു വെച്ചത് ലിജു മുന്നോട്ട് വെച്ച ഈ വാദഗതി റഹിമിന്റെ കൂടി പോയിന്റ് എടുത്തുകൊണ്ട് ശ്രീ കെ ജെ ജേക്കബിലേക്കാണ് അല്ല മാതൃഭൂമി ഇന്നലെ ഈ സമ്മേളനത്തെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ അതുപോലെ വായിക്കാണ് അധികമില്ല ആദ്യ ഭാഗമെല്ലാം മാറ്റി ഹിന്ദു ഹിന്ദുവും ഹിന്ദുത്വവാദിയും ലിജു ശ്രദ്ധിക്കണം ഹിന്ദുവും ഹിന്ദുത്വവാദിയും വ്യത്യസ്ത വാക്കുകളാണ് അടുത്ത് കേൾക്കൂ ഞാൻ ഹിന്ദുവാണ് അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഹിന്ദുത്വവാദിയല്ല സമ്മതിക്കുന്നു മഹാത്മാഗാന്ധി ഒരു ഹിന്ദുവായിരുന്നു ഗോഡ്സെ ഹിന്ദുത്വവാദിയും താങ്കളീ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ കൊന്നു ഇനി അടുത്ത ഭാഗമാണ് ഹിന്ദു അടുത്ത വരികൾ അങ്ങ് ശ്രദ്ധിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ് ഹിന്ദുത്വവാദികൾ ജീവിതം മുഴുവൻ അധികാരം തേടിയാണ് ചിലവഴിക്കുന്നത് അധികാരമില്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല അതിനായി അവർ എന്തും ചെയ്യും അടുത്ത ശ്രദ്ധിക്കണം ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ് ഹിന്ദുത്വവാദികളുടേതല്ല ഈ രാജ്യം ഹിന്ദുക്കളുടേതെന്ന് എന്തിന്റെ ബലത്തിൽ പറഞ്ഞു ഈ രാജ്യം ഹിന്ദുക്കളുടേതല്ല ഈ രാജ്യം ഒരു സെക്കുലർ റിപ്പബ്ലിക്കാണ് ഇതാണ് പ്രശ്നം അല്ല ഈ രാജ്യം ഇന്ത്യയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ഇതു സംബന്ധിച്ചു തർക്കമുണ്ടായിരുന്നു നേരത്തെ കെ ജെ പറഞ്ഞല്ലോ ഗാന്ധിയുടെ അപ്പുറവും കുറിച്ച് കോൺസ്റ്റിറ്റ്യൻസിനുള്ളിൽ എന്തായിരുന്നു ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമായി നിങ്ങൾ ഈ പറഞ്ഞ ഹിന്ദു ഉണ്ടല്ലോ എല്ലാവരും ഹിന്ദുക്കളാണെന്ന ആർ എസ് എസ് ചീഫിന്റെ വ്യാഖ്യാനത്തിന് തത്യമായ ആശയം മുമ്പോട്ട് വെച്ച് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി ഒരു എത്ലിക് റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യണം അത് സമ്മതിച്ചില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് അതൊരു സെക്കുലർ ഭരണഘടനയാണ് അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുക്കളുടേതല്ല அப்படையான திட்டியது அப்படின்னு காங்கிரஸ் இந்தியா സെക്യുലർ ഹിന്ദു ഞാൻ ഈ ചർച്ചയിൽ ഞാൻ കണ്ടൊരു നല്ല പോയിന്റ് ചർച്ച പ്രശ്നത്തിന്റെ യഥാർത്ഥ തർക്കം ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടു ഉത്തരം കണ്ടെത്തുക ഈ ചർച്ചയിൽ സാധ്യമല്ലെങ്കിലും ശ്രീ കെ ജെ ജേക്കബിലേക്ക് പദമുൾപ്പെടുത്തി ലിജുവും റഹീമും അവതരിപ്പിച്ച രണ്ട് വാദമുണ്ട് പറഞ്ഞ പ്രതീകാത്മകമായി ഹിന്ദുത്വ ിൽ നിന്നും രാജ്യത്തിന്റെ ഭരണം ഒരു ശക്തനായ മതേതരവാദിയെ ഏൽപ്പിക്കണമെന്നായിരുന്നില്ലേ രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നത് പകരം ഹിന്ദുത്വ രാഷ്ട്രം ഹിന്ദു ഹിന്ദുരാഷ്ട്രം എന്ന ഈ വലിയ ഈ രാഹുൽ ഗാന്ധി കൊണ്ടുപോകേണ്ടിയിരുന്നത് അതാണ് ഉത്തരമില്ലാത്ത വിഷയം ശ്രീ റഹിം നിങ്ങളുടെയും ഒരു അവസരം ഒറ്റ മിനിറ്റ് പ്ലീസ് സഹകരിക്കാം ഇതിനകത്ത് പ്രശ്നം എന്തറിയാമോ ഈ ഇന്ത്യ ആരുടേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മുമ്പെപ്പോഴെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പിന്നെ ഇതൊരു വാക്കിൽ പിടിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ വാക്ക് മാത്രമല്ല ഇന്ത്യയിൽ നിങ്ങൾ നടത്തി വരുന്ന പൊതു രീതികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിലാണ് ഗുലാം നബി ആസാദിനെ കോട്ട ചെയ്തത് നിങ്ങളീ നടത്തി വരുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾ നിശബ്ദത ഭജിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചേർത്ത് വായിക്കളിച്ചു ഇതെല്ലാം ചേർത്ത് വായിക്കും ഇവിടെ ഇവിടെ ഒരു പ്രശ്നം അല്ല ഇവിടെ ഒരു പ്രശ്നം പ്രശ്നം സിമ്പിൾ ഇന്ത്യ ഇന്ത്യ ആരുടേതാണ് പിന്നെ പിന്നെ സെക്കുലറിസം സെക്യുലറിസം നിങ്ങൾ സെക്യുലറിസം സെക്യുലറിസം പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു സെക്യുലറിസം മാത്രമല്ല സോഷ്യലിസവും ആ അവൻമെന്റിലാണ് ഉൾപ്പെടുത്തുന്നത് അത് എന്തുകൊണ്ടാണ് മുമ്പ് കേശവാനന്ദ ഭാരതി കേസിന് ശേഷം വന്ന പറയട്ടെ കേശവാനന്ദ ഭാരതി കേസിനു ശേഷം വന്ന പ്രിയ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പേ തന്നെ സെക്യുലറിസം നമ്മുടെ ഭരണഘടനയുടെ അവിഭാജ്യാണ് ഒറ്റ കാര്യം നിങ്ങൾ ഇവിടെ ഇവിടെ വേറെ പറഞ്ഞില്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതും ഏതാണ്ട് അബ്ദുള്ള കുട്ടി പറയുന്നതും ഒരുപോലെയാണ് കാരണം അബ്ദുള്ള കുട്ടി പറയുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യയിൽ താമസിച്ചും അതുകൊണ്ട് 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 ഏതൊരാളും ക്രിസ്ത്യനായ ഏതൊരാളും ഇതുപോലെ ാണ് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളുടെ ഇന്ത്യയിൽ രാഹുൽ രാഹുൽ വരണം ഒരു യഥാർത്ഥ ഹിന്ദു ഭരണം വരണമെന്ന് നിങ്ങൾ ഭരണം വരണം റഹിമിനോടും അതുപോലെ ലിജുവിനോടും പറയാനുള്ളത് ഈ തർക്കം വളരെ കൃത്യമായി ചർച്ചയിലൂടെ വ്യക്തമായി മുന്നോട്ട് വന്നു ഇതിന്മേലൊരു രാഷ്ട്രീയ ചർച്ച മുന്നോട്ട് പോകും ഇതൊരു ഹിന്ദുരാഷ്ട്രമോ ഹിന്ദുത്വ രാഷ്ട്രമോ അല്ല അതിനപ്പുറം ഒരു മതേതര രാഷ്ട്രം എന്ന പൊതുവാദത്തെയും പൊതുബോധത്തെയും പോയോ രാഹുൽ ഗാന്ധിയുടെ ഈ വാദങ്ങൾ പരാമർശം എന്നുള്ളതാണ് അതിലുള്ള വിമർശനങ്ങളാണ് ശ്രീ കെ ജെ ജേക്കബ് ഉന്നയിച്ചത് അതിലുള്ള അപകടത്തെയും രാഷ്ട്രീയ വിമർശനങ്ങളുമാണ് റഹീം ഉന്നയിച്ചത് കോൺഗ്രസ് നിലപാടാണ് ശ്രീ എം ലിജു ഈ ചർച്ചയിൽ ഉടനീളം അവതരിപ്പിച്ചതും